കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും കായിക വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ ലോകകപ്പിൻ്റെ സെമി ലൈനപ്പ് കൺഫേം ആയിരിക്കുന്നു. ആദ്യ സെമി ഫൈനലിൽ ഒന്നാം സ്ഥാനക്കാരായ ഇന്ത്യ നാലാം സ്ഥാനത്തുള്ള കിവീസിനെയും രണ്ടാം സെമി ഫൈനലിൽ ഓസീസ് മൂന്നാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടിനെയും നേരിടും. ഇന്നലെ ഇന്ത്യ ശ്രീലങ്കയോട് ജയിക്കുകയും ഓസീസ് സൗത്ത് ആഫ്രിക്കയോട് തോൽക്കുകയും ചെയ്തതോടെയാണ് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചതും നാലാം സ്ഥാനത്തുള്ള കിവീസിനെ എതിരാളികളായി കിട്ടിയതും. അല്ലെങ്കിൽ ഇന്ത്യക്ക് സെമിയിൽ മൂന്നാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടിനെ നേരിടേണ്ടി വന്നേനെ. ഇന്നലെ ക്രിക്കറ്റ് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അതായിരുന്നു, ആർക്ക് ലഭിക്കും ഇംഗ്ലണ്ടിനെ എന്ന്. ഇന്ത്യയുടെയും ഓസീസിൻ്റെയും ആരാധകർ ആഗ്രഹിച്ചത് കിവീസിനെ തന്നെയായിരുന്നു. കാരണം അത്ര ഫോമിലല്ലാത്ത കിവീസിനെ സെമിയിൽ ലഭിച്ചാൽ ഒരുപക്ഷെ ഫൈനലിലേക്കുള്ള പ്രവേശനം അത്ര വെല്ലുവിളി നിറഞ്ഞതായിരിക്കില്ല. ഇന്നലെ ഇതിനെക്കുറിച്ച് ശ്രീലങ്കയുമായുള്ള മത്സരശേഷം സഞ്ജയ് മഞ്ജരേക്കർ കോഹ്ലിയോട് ചോദിക്കുകയുണ്ടായി, സെമിയിൽ ആരെ ലഭിക്കണം എന്നാണ് ആഗ്രഹമെന്ന്. ഞാനായിരുന്നെങ്കിൽ കിവീസിനെയെ ആഗ്രഹിക്കൂ എന്നും കോഹ്ലിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്നും. ഇതിന് കോഹ്ലി നൽകിയ മറുപടിയായിരുന്നു ശ്രദ്ധേയം. കോഹ്ലിയുടെ ആ വാക്കുകൾ ഇങ്ങനെ: എതിരാളികൾ ആരെന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമേ അല്ല, ഞങ്ങൾ അത് കാര്യമാക്കുന്നില്ല. ഇപ്പോൾ അതിലല്ല ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഞങ്ങൾ മോശം ക്രിക്കറ്റ് കളിച്ചാൽ എത്ര വീക്ക് സൈഡിനും ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കും. ഞങ്ങൾ മികച്ച പ്രകടനം പുറത്തെടുത്താൽ എത്ര കരുത്തരെയും ഞങ്ങൾക്കും തോൽപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്കില്ലിലുള്ള ആത്മവിശ്വാസത്തിലാണ്. സെമി കളിക്കുക, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഒരു ടീം എന്ന നിലയിൽ പുറത്തെടുക്കുക എന്നതിലാണ് കാര്യം. ആരോടാണ് കളിക്കുന്നത് എന്നതിൽ അല്ല. എതിരാളി ആരാണെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുത്താൽ റിസൾട്ടും ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും, കോഹ്ലി പറഞ്ഞു. എന്താണെങ്കിലും കോഹ്ലി പറഞ്ഞ പോലെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചാൽ എതിരാളി ആരെന്നുള്ളത് ഇന്ത്യൻ ടീമിന് ഒരു പ്രശ്നമേ ആയിരിക്കില്ല. പിന്നെ ഇത്തരത്തിൽ ആത്മവിശ്വാസമുള്ള ഒരു ക്യാപ്റ്റന് ഇംഗ്ലണ്ടാണെങ്കിലും കിവീസ് ആണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ.